നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പി സി ജോർജിന് ആരുടെയൊക്കെ പിന്തുണയുണ്ട്? അദ്ദേഹത്തിനിപ്പോൾ ആരുടെ പിന്തുണ ഇല്ലെങ്കിലും പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട്. അത് പലപ്പോഴായി നമുക്ക് മനസ്സിലായതാണ്. അദ്ദേഹത്തെ പലപ്പോഴായി കുടുക്കാനും പൂട്ടാനും ഒക്കെ ശ്രമിച്ചപ്പോഴുമൊക്കെ അദ്ദേഹം സധൈര്യം അതിനെയൊക്കെ ശക്തമായി തന്നെ നിയമപരമായി തന്നെ നേരിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഒരു വിശ്വാസമുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ബി ജെ പി ഒരു വല്ലാത്തൊരു സപ്പോർട്ട് തന്നെ, തീർച്ചയായും നല്ലൊരു പിന്തുണ തന്നെയാണ് പി സി ജോർജിന് കൊടുത്തത്. രാജ്യം ഭരിക്കുന്ന ബി ജെ പിയാണ് എനിക്ക് എല്ലാവിധ പിന്തുണയും തന്നത്. പിന്നെ ക്രിസ്തീയ സമുദായങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നതിനെ എതിർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പിതാവ് രംഗത്ത് വന്നിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത. എന്തായാലും വന്നത് മിലിത്തോസ് മെത്രാപ്പോലീത്ത എന്ന മത മേലധ്യക്ഷനാണ്. അതായത് ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് പി സി ജോർജിനെ കാണേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പിതാവിൻ്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഈ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ മറ്റൊരു പ്രസ്താവന വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. പി സി ജോർജിനെതിരെ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനാൻ മാർ മിലിത്തോസ് മെത്രാപ്പോലീത്ത നടത്തിയ പ്രസ്താവന പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സഭ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രസ്താവന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, ഇത് സഭയുടെ നിലപാടായി വ്യാഖ്യാനിക്കരുത് എന്നുമാണ് ഇപ്പോൾ സഭ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പി സി ജോർജ് ക്രൈസ്തവ സമുദായത്തിൻ്റെ ചാമ്പ്യനാകേണ്ടെന്നും ജോർജിനെ ക്രൈസ്തവരുടെ പ്രതിനിധിയായി കാണാനാകില്ല എന്നുമാണ് ഈ യുഹാനോന്മാർ മിലിത്തോസ് മെത്രാപ്പോലീത്ത പറഞ്ഞത്. നാർക്കോട്ടിക് ജിഹാദ്, ലൗ ജിഹാദ് എന്നീ വിഷയങ്ങൾ കേരളത്തിലെ ചില കത്തോലിക്ക സഭാ നേതാക്കൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ അവരുടെ വ്യക്തി താല്പര്യമാണെന്നാണ് തൃശൂർ ഭദ്രാസനാധിപൻ പറഞ്ഞത്. വിശ്വാസികളാണ് സഭാ നേതൃത്വത്തെ തിരുത്തേണ്ടത്. ഭാരതത്തെ മുഴുവൻ കാണുന്ന ആർക്കും സംഘപരിവാറിനൊപ്പം നിൽക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും സംഘപരിവാറിൻ്റെ പ്രവർത്തകർക്കും ഒപ്പം പിതാവിനെ നിൽക്കാൻ കഴിയില്ലെങ്കിൽ പിതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ രാഷ്ട്രപതിക്കും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിക്കും ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിമാർക്കും ഭരണ സംവിധാനത്തിനും ഒപ്പം നിൽക്കാൻ കഴിയാത്ത വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് വന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന പിതാവാണോ എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ മതവുമായും അല്ലെങ്കിൽ സമുദായവുമായും ചേർത്ത് വെച്ചുകൊണ്ടുള്ള പിന്തുണ എന്ന് പറയുന്നതിന് അതിനെത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്ന വിഷയം ഇവിടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരാൾ ഒരു ജാതിയിൽപ്പെട്ടയാളാണ്, അപ്പോൾ അയാൾ എന്ത് ചെയ്താലും ഒരു സംഘടനയുണ്ട്, സംഘടനയുടെ പേര് പറയുന്നില്ല, എല്ലാവർക്കും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന സംഘടനയാണ്, വളരെ വിഖ്യാതമായൊരു സംഘടനയാണ്. ഈ സംഘടനയിലെ ആളുകൾ എന്ത് കാണിച്ചാലും, അതായത് എന്തൊക്കെ ആ സംഘടനയിൽപ്പെട്ടവർ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുകയും പലതരത്തിലുള്ള പറഞ്ഞു വന്നാൽ എന്താണെന്ന് മനസ്സിലാകും, അതുകൊണ്ടാണ് വിശദമായിട്ട് പറയാത്തത്. ഈ സംഘടനക്കാരൻ എന്ത് കാണിച്ചാലും ഉടനെ ഈ സംഘടന അവർക്കൊപ്പം നിൽക്കും. ഇത്രയും ശക്തമായി നിൽക്കുന്നൊരു സംഘടന, അതായത് സംഘടനയിലെ അംഗങ്ങൾക്കൊപ്പം ഇത്രയും ശക്തമായിട്ട് നിൽക്കുന്നൊരു സംഘടന ലോകത്ത് തന്നെ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ നിൽക്കട്ടെ, എന്തൊക്കെയായാലും ഇപ്പോൾ ഈ മതവും ജാതിയുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് സ്വന്തം മതത്തിൽപ്പെട്ട, ജാതിയിൽപ്പെട്ട, അല്ലെങ്കിൽ സമുദായത്തിൽപ്പെട്ട ആരെന്ത് ചെയ്താലും അതിനെ അന്ധമായി എതിർക്കുന്ന രീതിയൊന്നും ഒരിക്കലും ശരിയല്ല, നമ്മളതിനെ പിന്തുണയ്ക്കുകയുമില്ല. പക്ഷേ സത്യം എന്താണെന്നും നീതി എന്താണെന്നും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും മനസ്സിലാക്കി വേണം ഇത്തരക്കാർ പ്രതികരിക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ പരിഹാസരാവുകയുള്ളൂ. നിങ്ങളെപ്പോലുള്ള വലിയ മത പുരോഹിതന്മാരെയും മത മേലധ്യക്ഷന്മാരെയും ഒക്കെ ഈ സമൂഹം ബഹുമാനിക്കുന്നു. നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല, എല്ലാവരും ബഹുമാനിക്കുന്നു. പുരോഹിതന്മാരെയൊക്കെ തന്നെ ബഹുമാനിക്കുന്നു. ഇത്തരത്തിൽ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ, അല്ലെങ്കിൽ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സഭ പോലും നിങ്ങൾക്കൊപ്പം നിൽക്കില്ല എന്ന് പ്രിയപ്പെട്ട പിതാവിന് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു.